ഏതാണാമൂന്ന് സ്വഭാവങ്ങളെന്നറിയോ? മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. പറാതിരാവിൽ അള്ളാഹുവിന്റെ മാരാഹമാര് നിങ്ങൾക്ക് വേണ്ടി ചിറക് വിരിച്ചു തരുമെന്നല്ലേ? പറാതിരാവിൽ നമസ്കാരങ്ങളും ഇബാദത്തുകളും സൽക്കർമ്മങ്ങളുമായി മുന്നിട്ട് ജീവിക്കുന്നവരാരാ? അവരുടെ വീടിന്റെ കത്തളങ്ങളിൽ ജബിരീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള മാരാഹമാര് അള്ളാഹുവിന്റെ മലക്കുകൊള്ളിറങ്ങി വരമെന്ന് മഹാന്മാരായ പണ്ഡിതൻ പഠിപ്പിക്കുമ്പോ മൂന്ന് സ്വഭാവം ആളുകൾ മൂന്ന് സ്വഭാവമുള്ള ആളുകളെ വീട്ടിൽ മലക്കുകൾ വരൂല്ല. മലക്കുകളുള്ളവരെ മാറ്റി നിർത്തുന്നതാണ് സ്വഹാബ. ആരാണ് നബിയെ? ആ മൂന്ന് വിഭാഗമാരാ? ആ മൂന്ന് വിഭാഗമാരാ? കള്ളുകുടിയന്മാർക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന പറാതിരാവല്ലേ? തെറ്റ് ചെയ്തവർക്ക് തൗബയിലൂടെ പടച്ച് നമ്പുരാ പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന പറാതിരാവല്ലേ? എത്ര വലിയ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയാൽ തെറ്റ് സംഭവിക്കാത്തവരാരാ? കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോ അറിയാതെ നമ്മൾ തെറ്റ് ചെയ്തു പോകുമല്ലോ. അവസരങ്ങൾ നമ്മുടെ മുമ്പിലെത്തുമ്പോ അറിയാതെ നമ്മൾ തെറ്റ് ചെയ്തു പോകുമല്ലോ. അത് മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാ. പക്ഷേ ആ മനസ്സിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ട് ഹിദായത്തിന്റെ എനിക്ക് നന്നാവണമെന്ന ചിന്തയോടെ മടങ്ങാൽ പരിശുദ്ധ ശഅബാനിന്റെ അള്ളാഹു നമുക്ക് അവസരം തരുമ്പോ മൂന്ന് സ്വഭാവക്കാരെ അള്ളാഹു മാറ്റി നിർത്തുകയാ. മൂന്ന് സ്വഭാവക്കാരെ അള്ളാഹു മാറ്റി നിർത്തുകയാ. അതിലുള്ള ഒന്നാമത്തെ സ്വഭാവക്കാരെ ആരെന്നറിയോ? പരസ്പരം സിഹ്ര് ചെയ്യുന്ന സാഹിരികളാണ്. പരസ്പരം സിഹ്ര് ചെയ്യുന്ന മാരണപ്പണിയെടുക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, മാരണ പ്രിയപ്പെട്ടവരെ, ആ ചിന്തയിലേക്ക്, ആ ഒരു സ്വഭാവത്തിലേക്ക്, ആ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മളെ ചിന്തയെ നമ്മൾ കൊണ്ടുപോവാ പാടില്ല. അല്ലാഹു ഒരാൾക്ക് നിഅമത്ത് കൊടുത്താൽ ആ നിഅമത്തെ തകർക്കണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് പരസ്പരം സിഹ്ര് ചെയ്യുന്നവരാരാ? പരസ്പരം മാരണപ്പടിയെടുക്കുന്നവരാരാ? പരസ്പരം ഹറാമിയത്തിന്റെ വഴി സ്വീകരിച്ച് മറ്റുള്ളവന്റെ നിഅമത്തിനെ ധാരണിക്കണമെന്ന നിയത്തോടെ ചെയ്യുന്ന പ്രവൃത്തികള് അത് ആരാണെന്നറിയോ? അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അവരെ നോമ്പ് റബ്ബിന് വേണ്ട, അവരെ ഫറാഖത്ത് റബ്ബിന് വേണ്ട, അവരെ യാസീൻ റബ്ബിന് വേണ്ട. ഇത് സഫ്വാൻ സഖാഫിയുടെ ബഗ പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ, വസാലി ഇമാം റളിയല്ലാഹു അടക്കമുള്ള മഹാന്മാരെ പറയുകയാൾ. അതുകൊണ്ട് മടങ്ങണം ചെറുപ്പക്കാരാ, മടങ്ങണം പെങ്ങളെ. സിഹ്ർ ചെയ്യുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. സിഹ്ർ ചെയ്യുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. മരണപ്പണിയെടുക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. കുടുംബതർക്കത്തിന്റെ പേരിൽ എത്ര ആളുകൾ പരസ്പരം സിഹ്ർ ചെയ്യുന്നുണ്ട്. കൂട്ടുകാരന്റെ ഉയർച്ച കാണുമ്പോ, ഒരു ഷോപ്പിൽ വലിയ നിഅമത്ത് കാണുമ്പോ, ഒരാൾക്ക് അല്ലാഹു വലിയ നിഅമത്ത് കൊടുക്കുമ്പോ അത് തകർക്കണമെന്ന് പറഞ്ഞിട്ട്, അത് തകർക്കണമെന്ന് പറഞ്ഞിട്ട്, അത് തകർന്നടിയണം എന്റെ മുന്നിൽ അത് കാണണമെന്ന് പറഞ്ഞിട്ട് ജ്യോത്സ്യന്മാരെ സമീപത്ത് ചെയ്യുന്ന, അതല്ലെങ്കിൽ സിഹ്ർ ചെയ്യുന്നവരുടെ സമീപത്ത് എന്നിട്ട് മറ്റുള്ളവർക്ക് പാറ കൊടുക്കുന്നവരാരാ? മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്നവനാരാ? മറ്റുള്ളവനെ നഷ്ടം സംഭവിപ്പിക്കുന്നവനാരാ? കാത്തുവച്ചോ മോനെ, കാത്തുവച്ചോ മോളെ, അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ കണ്ണിലേക്ക് നോക്കൂല. അല്ലാഹുവിന്റെ മലക്കുകള് ആ രാവിലെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. ബറാഅത്തിന്റെ മലക്കുകൾ നമ്മളെ കൈവടിഞ്ഞാല് പിന്നെ എവിടെയാ മോനെ നമ്മളെ രക്ഷപ്പെടുന്നത്? ഒരു കൊല്ലം, ഒരു കൊല്ലത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബറാഅത്തിന്റെ രാവിലല്ലടാ കൂട്ടുകാരാ. ആ ബറാഅത്തിന്റെ രാവിലെ മലക്കുകൾ നമ്മൾ നോക്കൂല എന്ന് പറഞ്ഞാ പിന്നെ നമ്മുടെ ജീവിതം എന്തിനാ? പിന്നെ നമ്മുടെ സഴികൾ എന്തിനാ? പിന്നെ നമ്മുടെ നമസ്കാരങ്ങൾ എന്തിനാ? അതുകൊണ്ട് മടങ്ങണം പ്രിയപ്പെട്ടവരെ. ആരെങ്കിലും അത്തരത്തിലുള്ള പണികൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ വിനയത്തോടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാ. അതിൽ നിന്നല്ല തൗബ ചെയ്ത് മടങ്ങിയിട്ട്, മാപ്പ് ചോദിച്ച് മടങ്ങിയിട്ട് ആ പ്രവൃത്തി നിർത്താതെ അവന്റെ വറാതിരാവിൽ അല്ലാഹുവിനെ പൊരുത്തം കൊടുക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരസ്പരം പണി കൊടുക്കുന്നവർക്ക് അല്ലാഹു നല്ല പണി കൊടുക്കണത്. പരസ്പരം പണി കൊടുക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, ഓൽക്ക് അല്ലാഹു നല്ല പണി കൊടുക്കുന്നു. എന്താ പണി? പരസ്പരം സിഹ്ർ ചെയ്യുന്നവര്, മാരണപ്പണി ഒപ്പിക്കുന്നവര്.
അത് ഏത് രൂപത്തിലാണെങ്കിലും ശരി, ഏത് രൂപത്തിലാണെങ്കിലും ശരി, അവർക്ക് പരസ്പരം പണി കൊടുക്കാനല്ലോ ഇപ്പൊ സീറിലൂടെ. അവർക്ക് അള്ളാഹു നല്ല മുട്ട മണിയെ കൊടുക്കണത്, ശബാ മാസത്തിലെ ബറാത്ത് രാവിലെ അള്ളാഹു പണി കൊടുക്കണത്. അള്ളാഹു അങ്ങോട്ട് നോക്കൂല എന്ന് പറഞ്ഞാൽ നോക്കൂല. റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അമീൻ കട്ടി പോരാ. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്തെങ്കിലും വരുമ്പോത്തിനൊക്കെ അത് ഓൾ എനിക്ക് സീറെയ്തതാ, അതോ എനിക്ക് സീറെയ്തതാ, അങ്ങനെ ചിന്തിക്കാനും പാടില്ല, അങ്ങനെ ആലോചിക്കാനും പാടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലും നിങ്ങൾ അങ്ങനെ ആലോചിക്കാൻ പാടില്ല. എന്തെങ്കിലും പണി വരുമ്പോത്തിന് ആ അത് ഓൻ്റെ, അതാ ഷോപ്പാരം, അത് ഈ ഷോപ്പാരം, അതാ വണ്ടിക്കാരം, അത് ഈ വണ്ടിക്കാരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ തെറ്റിത്തരും. വെറും സിഹറുണ്ടല്ലോ, അത് ഒരിക്കോ അത് ഒഴിവാക്കണം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാനും പാടില്ല. ഒരാളുടെ നിയമത്തുകൾ തകർന്നടിയണമെന്ന് കരുതിയിട്ട് അവന് നമ്മൾ പണി കൊടുക്കാനും പാടില്ല. അപ്പൊ സിഹർ ചെയ്യുന്നവരാരാ? അത് ചെയ്തവർക്കറിയാലോ ആരാ ചെയ്തതെന്ന്, ചെയ്തവർക്കറിയാലോ ആരാ ചെയ്തതെന്നുള്ളത്. ഇനി ഒരാളങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊട്ടിപ്പാടാനൊന്നും നമുക്ക് അവകാശമല്ല. പല ആളുകളും വന്ന് പറയും, ഓ എനിക്ക് സിഹർ ചെയ്ത്, അപ്പൊ അതൊക്കെ എനിക്ക് കണ്ടോ? കണ്ടിട്ടൊന്നുമില്ല. അതോന്റെ സ്വഭാവത്തിന് സ്വഭാവത്തിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ? ഒരാളെ വേഷം കൊണ്ട് നമ്മൾ അളക്കരുത് എന്നല്ലേ, ഒരാളെ വേഷം കണ്ടിട്ട് നമ്മൾ അളക്കരുത് എന്നല്ലേ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ജോലി എടുക്കുന്നവരാരാ, ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന ആളുകൾ ആരാ? ഓലെ ബറാഅത്ത് രാവ് അള്ളാഹു ഖബറടക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗമാരാ? ബറാഅത്ത് രാവിന്റെ പൊരുത്തം ലഭിക്കാത്ത രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? ബറാഅത്ത് രാവിന്റെ പൊരുത്തം ലഭിക്കാത്ത രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? ബറാഅത്തിരാവിന്റെ പൊരുത്തം ലഭിക്കാത്ത രണ്ടാമത്തെ വിഭാഗമാരാ? മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുകയാണ്, അവരെ മാതാപിതാക്കളെ പൊരുത്തമില്ലാത്തവരാണ്. പ്രിയപ്പെട്ട ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തമില്ലാത്തവരാണ്, മാതാപിതാക്കളെ പൊരുത്തമില്ലാത്തവരാണ്, ഉമ്മാന്റെ പൊരുത്തമില്ലാത്തവരെ ബറാഅത്തിന്റെ പൊരുത്തം അല്ലാഹു നിങ്ങൾക്ക് തരൂല. ബാപ്പയുടെ പൊരുത്തമില്ലാത്തവരെ ഫറാത്തിന്റെ പൊരുത്തം അല്ലാഹു നിങ്ങൾക്ക് തരൂല. ഉമ്മയും ബാപ്പയും നമ്മുടെ ദേശത്തിലാണോ പിണക്കത്തിലാണോ, ശഅബാനിലെ ബറാഅത്താണ് വരുന്നത്. മടങ്ങണം പ്രിയപ്പെട്ടവരെ. അവരെ ഒരു നിലക്കും നമ്മൾ വേദനിപ്പിക്കണ്ട, അവരെ ഒരു നിലക്കും നമ്മൾ സങ്കടപ്പെടുത്തണ്ട. അറിവിന്ദിലാവ നടക്കുന്നു എന്നറിയുമ്പോ ദൂരദിക്കുകളിൽ നിന്ന് ഓടിയെത്തിയ സഹോദരിമാരുണ്ടല്ലോ. ഈ വിശാലമായ പ്രദേശത്തിന്റെ നാല് ഭാഗത്തും സഹോദരിമാര് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാൾ. അല്ലാ ഞങ്ങളെ ഉമ്മമാർക്കും സഹോദരിമാർക്കും നീ സ്വർഗം നൽകണേ റബ്ബേ, സ്വർഗം നൽകണേ റബ്ബേ. അവരെ മജ്ലിസിൽ വന്ന ബറക്കത്ത് കൊണ്ട് അവർക്ക് ദുനിയാവും ആഖിറും രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ. ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വിനയത്തോടെ നിങ്ങളോട് പറയുകയാണ്, നമ്മളെ മാതാപിതാക്കൾ അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കണം. നമ്മൾ ഒരു നിലക്കും നമ്മളവനെ വേദനിപ്പിക്കുന്നവളായി മാറാൻ പാടില്ല. കാരണം ബറാഅത്തിരാവിന്റെ പൊരുത്തം നഷ്ടപ്പെട്ടു പോകും. മഹതഭാഗ്യവന്മാര് മാതാപിതാക്കളെ പൊരുത്തമില്ലാത്തവരാണെന്ന് ആറംബർ സൂര് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചെങ്കില് ഈ ദുന്യാവും ആഖിറവും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഉമ്മ പറ്റ മക്കൾ ഈ മജ്ലിസിലുണ്ടെങ്കിൽ നിങ്ങളോട് വിനയത്തോടെ പറയട്ടെ, ആ വിജയം ഉമ്മയിലൂടെ മാത്രമാ, ആ വിജയം ബാപ്പയിലൂടെ മാത്രമാ. ഭാഭാനി മഫ്തൂഹാനി ഇരൽ ജന്ന, ബാബാനി മഫ്തൂഹാനി ഇരൽ ജന്ന. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗമുണ്ടല്ലോ, നമ്മൾ കൊതിക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് ദുന്യാവിൽ നിന്ന് അള്ളാഹു രണ്ട് കവാടങ്ങളാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഈ ദുന്യാവിൽ നിന്ന് സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട രണ്ട് കവാടങ്ങളാണുള്ളത്. ഏതാണ് നബിയെ ആ രണ്ട് കവാടങ്ങൾ? ഏതാണ് നബിയെ ആ രണ്ട് കവാടങ്ങൾ? ഏതാണ് നബിയെ? നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സദഖയിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം
പ്രവർത്തനങ്ങളിലൂടെ എത്താൻ പറ്റാത്ത രണ്ട് കവാടങ്ങള്, ആ രണ്ട് കവാടങ്ങൾ ഈ ദുനിയാവിൽ അല്ലാഹു ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ ഏത് കവാടങ്ങളാണെന്ന് ചോദിക്കുമ്പോ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതില്ലെന്ന ഒന്നാമത്തെ കവാടം ഏതാ? നിന്നെ പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, പത്ത് മാസം ഉദരത്തിന്റെ അകത്ത് കൊണ്ട് നടന്ന് മഴ കൊള്ളാതെ വെയില് കൊള്ളാതെ ഗർഭാശയമെന്ന അത്ഭുത ലോകത്ത് ഒരുപാട് ചവിട്ടും കുത്തും സഹിച്ചുകൊണ്ട് നമ്മെ പോറ്റി വളർത്തിയ ഉമ്മയുണ്ടല്ലോ, ഒരുപാട് പ്രതിസന്ധികൾ ആ ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ ആ ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. ഉമ്മ സഹിച്ച വേദനകൾ നമ്മൾ അറിഞ്ഞിട്ടില്ല, ഉമ്മ അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്തേ പ്രിയപ്പെട്ടവരെ, നമ്മളത് അറിയാതെ പോയത് എന്തുകൊണ്ടെന്നറിയോ? ഉമ്മ നിങ്ങളോട് പറയാത്തത് എന്തുകൊണ്ടെന്നറിയോ? ഉദരത്തിന്റെ അകത്ത് നമ്മൾ കിടക്കുമ്പോ ഉമ്മ അനുഭവിച്ച വേദനകളൊന്നോ ഉമ്മ നമ്മളോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയാതിരിക്കാനൊരു കാരണമുണ്ട് ചെറുപ്പക്കാരാ, അത് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വേദനിക്കോ എന്ന് കരുതിയിട്ടാ ആ പാപം നമ്മളോട് പറയാത്തത്. നമുക്കൊരു സങ്കടം വരുമ്പോ ഉമ്മാണ് നമ്മൾ ചീത്ത പറയുമല്ലോ. എന്തേ എത്ര ചീത്ത പറഞ്ഞാലും തിരിച്ചു പറയാത്തൊരു ജന്മം നമ്മുടെ ഉമ്മയാ, എത്ര ദേഷ്യപ്പെട്ടാലും തിരിച്ചു ദേഷ്യപ്പെടാത്തൊരു ജന്മം നമ്മുടെ ഉമ്മയാ. ഉമ്മ നഷ്ടപ്പെടുമ്പോഴാണ് മോനെ, ഉമ്മ നഷ്ടപ്പെടുമ്പോഴാണ് മോനെ, പാപ്പ നഷ്ടപ്പെടുമ്പോഴാണ് ചെറുപ്പക്കാരാ. ഉമ്മയാരും പാപ്പ ആരാരും എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഉമ്മാന്റെ വില നമ്മളെന്ന് അറിയാത്തത് എന്തേ? നമ്മുടെ പാപ്പാന്റെ വില നമ്മളെന്ന് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാ? ആ രണ്ട് ജന്മങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്ന് ഉള്ളത് കൊണ്ടാ ഈ പാവപ്പെട്ടവൻ ഇന്നും അത് അനുഭവിക്കുന്നവനാണ്. ഉമ്മയില്ലാത്ത തണൽ, ഉമ്മയെന്ന തണലില്ലാത്ത ലോകോ, ഉമ്മയെന്ന തണലില്ലാത്ത ലോകോ, പാപ്പയെന്ന തണലില്ലാത്ത ലോകോ. സഹിക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട്, ആലോചിക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട്. എത്ര സുഖങ്ങൾ അല്ലാഹു ദുനിയാവിൽ വാരിക്കോരി തന്നാലും ശരി പ്രിയപ്പെട്ടവരെ, എത്ര കൂട്ടുകാരെ പടച്ചു നമ്പുരാ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിപ്പിച്ചു തന്നാലും ശരി, ഉമ്മയെന്ന തണൽ നഷ്ടപ്പെട്ടാ, പാപ്പയെന്ന തണൽ മരം നഷ്ടപ്പെട്ടാ, ജീവിതത്തിലെ സന്തോഷത്തിന് അവിടെ പരിസമാപ്തി വരികയാണ്, ജീവിതത്തിന്റെ അർത്ഥത്തിന് അവിടെ പരിസമാപ്തി വരികയാണ്. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തണം കൂട്ടുകാരാ, മുതലാക്കണം ചെറുപ്പക്കാരാ. ആ ഉമ്മ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ആ ഉമ്മയുടെ പാപ്പയുടെ പൊരുത്തം എങ്ങനെയല്ല നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റോ? അങ്ങനെയല്ല വാങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം അല്ലാഹു നമുക്ക് തരുന്നത്. ഉമ്മ നിങ്ങളെ പൊരുത്തത്തോടെ മരണപ്പെട്ടാ, പാപ്പ നിങ്ങളെ പൊരുത്തത്തോടെ മരണപ്പെട്ട് കഴിഞ്ഞാ ഒരാളെ മുമ്പിലും നിങ്ങൾ തലതാഴ്ത്തേണ്ടി വരൂല്ല. നിങ്ങൾ ഉമ്മയെ സ്നേഹിച്ചവരാണോ, നിങ്ങൾ അല്ലാഹു അടിക്കടിക്കടിക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കോ? നിങ്ങൾ പാപ്പയെ സ്നേഹിച്ചവളാണോ, അള്ളാഹു നിങ്ങളെ ദറജ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കൂ? നിങ്ങൾ ഉമ്മാന്റെ പൊരുത്തം ലഭിക്കാത്തവരാണോ, അള്ളാഹു നിങ്ങളെ ഭൂമിയോളം ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കോ? നിങ്ങൾ പാപ്പയുടെ പൊരുത്തം ലഭിക്കാത്തവരാണോ, അള്ളാഹു നിങ്ങളെ ഭൂമിയുടെ അടിയിലേക്ക് ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കോ? ഉമ്മാന്റെ പാപ്പാന്റെ പൊരുത്തം ലഭിച്ചാൽ അസറാഗിരിന്റെ മുമ്പിൽ മാത്രം തലകുനിച്ചാൽ മതി, അസറാഗിരിന്റെ മുമ്പിൽ മാത്രം നമ്മൾ തലകുനിച്ചാൽ മതി, മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കാതെയുള്ള ജീവിതം അല്ലാഹു നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് മറക്കല്ലേ മറക്കല്ലേ, പരിശുദ്ധമായ ബറാത്തിരാവാ വരുന്നത്. മാപ്പ് ചോദിക്കേണ്ടതല്ല മാപ്പ് ചോദിക്കുക, തൗബ ചെയ്തല്ല തൗബ ചെയ്യുക, നല്ല മനസ്സോടെ റബ്ബിലേക്ക് മടങ്ങാ. അല്ലാ ഞങ്ങൾക്ക് തൗഫീഖ് തരണമല്ല. അപ്പൊ രണ്ട് വിഭാഗമായി, രണ്ട് വിഭാഗം. ഒന്നാമത്തെ വിഭാഗം, ഒന്നാമത്തേത് ഏതാ? നിങ്ങൾ പറയുങ്ങളേ. ഒന്നാമത്തേത് സിഹർ ചെയ്യുന്നവർ. രണ്ടാമത്തേത്? ആ നിങ്ങൾ പറയുന്നല്ലേ, ബാക്കി ഞാൻ പറയുള്ളൂ. രണ്ടാമത്തെ വിഭാഗം ഏതാ? മാതാപിതാക്കളെ പൊരുത്തല്ലാത്തവര്. അള്ളാഹു ഈ രണ്ട് സ്വഭാവം നമ്മളിൽ നിന്ന് അള്ളാഹു മാറ്റിത്തരട്ടെ. ഉറക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു മാറ്റിത്തരട്ടെ.
എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് നമ്മൾ ഇവിടെ ഒരു പൊരുത്തപ്പെടിപ്പിക്കാം. ഇടക്കിടക്ക് അത് തെറ്റ് സംഭവിച്ചോ ഇല്ലെന്നല്ല, ഇടക്കിടക്ക് നമ്മളിങ്ങനെ പൊരുത്തം ചോദിക്കാം. ഉമ്മാനെ കൊണ്ട് ദ്വാരിപ്പിക്കാം, ബാപ്പനെ കൊണ്ട് ദ്വാരിപ്പിക്കാം. അതാ തണൽ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗപ്പെടുത്താം. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ പറഞ്ഞറിയിക്കണം, എങ്ങനെ എഴുതി തീർക്കണം എന്ന് ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ്. അപ്പൊ ആ തണൽ നഷ്ടപ്പെടുന്നതിന്റെ മുമ്പ് ആണെങ്കിൽ അത് ഉപയോഗിച്ചോളി. അള്ളാഹു അവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. മരിച്ചു പോയരെ ഖബർ അള്ളാഹു സ്വർഗാക്കട്ടെ. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, ബറാഅത്തിരാവിൽ അള്ളാഹു സ്വീകരിക്കാത്ത മൂന്നാമത്തെ ഒരു വിഭാഗം. അത് പറഞ്ഞാലോ ഒരൊറ്റ സ്വലാത്ത് കൂടി ഇല്ലെന്ന് ചൊല്ലി. الصلاه والسلام عليك يا حبيب الله الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله ാഹുവേ ഞങ്ങളാ മജ്ലിസിൽ ചൊല്ലിയ സ്വലാത്തിന്റെ പറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകനാദാ. ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇൻഷാല്ലാ നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്ക വരണം നബി മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടി, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ബറാഅത്തിരാവിൽ പരസ്പരം. അല്ലാഹു ബറാഅത്തിരാവിൽ അല്ലാഹു നോക്കാത്ത മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? മലക്കുകൾ നോക്കാത്ത മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? അടിമകളോടെ കടപ്പാട് തീർക്കാത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടിമകളോടെ കടപ്പാട് തീർക്കാത്തവനാണ്, അടിമകളോടെ കടമകൾ തീർക്കാത്തവനാണ്, അടിമകളോടെ കടമകൾ തീർക്കാത്തവരാ. ആരാണ് നബിയെ അങ്ങനെ പറഞ്ഞാൽ ഏത് വിഭാഗം? ആരാണ് നബിയെ ഒന്ന് വ്യക്തമാക്കി തരുമോ തങ്ങളെ? ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബറാഅത്തിരാവിൽ മലക്കുകളുടെ നോട്ടിൽ ലഭിക്കാത്ത മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? അടിമകളെ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കാത്തവരാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പരസ്പരം ഗീബത്ത് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിപ്പിക്കാത്തവരാരാ? പരസ്പരം കുറ്റം പറഞ്ഞിട്ട് പൊരുത്തപ്പെടിപ്പിക്കാത്തവരാരാ? പരസ്പരം പഴിചാരിയിട്ട് പൊരുത്തപ്പെടിപ്പിക്കാത്തവരാരാ? ഭാര വെച്ചിട്ട് പൊരുത്തപ്പെടിപ്പിക്കാത്തവരാരാ? മറ്റുള്ളവരെ കുത്തുവാക്ക് പറഞ്ഞ്, ചീത്തവാക്ക് പറഞ്ഞ്, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ പറഞ്ഞ്, മറ്റുള്ളവൻ്റെ മസ്ത് മോഷ്ടിച്ച്, മറ്റുള്ളവൻ്റെ അതിർമാന്തിയെടുത്ത്, മറ്റുള്ളവനെ പാര വെച്ചുകൊണ്ടുള്ള ജീവിതത്തിലൂടെ, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിട്ട് അല്ലാ പരസ്പരം കൂട്ടുകാരോട് മാപ്പ് ചോദിക്കാതെ, പരസ്പരം കൂട്ടുകാരോട് പൊരുത്തപ്പെടിപ്പിക്കാതെ ജീവിക്കുന്നവർ ആരാ? അവരെ പറാത്തിനാവല്ല അല്ലാഹുവിൻ്റെ നിറ ലഭിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരെ ചീത്ത പറഞ്ഞവര്, ഗീബത്ത് പറഞ്ഞവര്, ഉള്ളത് പറയൽ എന്ന ഗീബത്താണ്, ഇല്ലാത്തത് പറയൽ കളവാണ്, അതിൽ പിന്നെ ചർച്ചയില്ല. ഉള്ളത് പറയൽ ഗീബത്താണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗീബത്തും നമീമത്തും പറഞ്ഞിട്ട് പൊരുത്തപ്പെടിപ്പിക്കാനുണ്ടെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കാം. അത് പൊരുത്തം ചോദിച്ചിട്ടില്ലേ, ബറാത്ത് രാവിലെ നമ്മൾ ഓതുന്ന യാസീൻ യാ അല്ലാ അങ്ങോട്ട് പോകും. ബറാത്ത് രാവിലെ നമ്മൾ ഓതുന്ന യാസീൻ അങ്ങോട്ട് പോകും. നല്ലവണ്ണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഞാനടക്കമുള്ള നമ്മൾ, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ നിങ്ങൾ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട് ഉറപ്പാണ്.
റബ്ബ് പണി തരുന്ന ദിവസമാണ് ബറാഅത്ത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാൻ നല്ല സുഖമായിരിക്കും, പറയുമ്പോൾ കേട്ടിരിക്കാൻ നല്ല സുഖമായിരിക്കും. ഇപ്പൊ തെരഞ്ഞെടുപ്പേക്കല്ലേ വരാൻ പോകുന്നത്, ഞാനതിലേക്ക് കടക്കുന്നേയില്ല. പ്രിയപ്പെട്ടവരോട് പറയാണ്, നമുക്കോരോ രാഷ്ട്രീയം ഉണ്ടാവും, നമുക്കോരോ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞിട്ടും കുറ്റം പറഞ്ഞിട്ടും, നിങ്ങളെ ഈമാൻ നിങ്ങളെ കയ്യിലാണ്, എൻ്റെ ഈമാൻ എൻ്റെ കയ്യിലാണ്. കുറ്റം പറഞ്ഞിട്ട് വെറുതെ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തരുത്. കുറ്റം പറഞ്ഞിട്ട് വെറുതെ നമ്മുടെ ഉള്ളതല്ലേ പറയണത്, ഈ ഉള്ളത് പറയുന്നതിന് അറബിയിൽ പറയുന്ന പേരാണെന്ത്, എന്ത് ഗൈബത്ത് എന്നുള്ളത്. ഇല്ലാത്ത പറയ കളവല്ലേ.